എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിലൊരു ടേസ്റ്റി ഡിഷ് ഉണ്ടാക്കാൻ പറ്റുക പറഞ്ഞാൽ എല്ലാവർക്കും നല്ല സന്തോഷമല്ലേ? അതൊരു മെയിൻ കോഴ്സിൻ്റെ ഒരു ഡിഷ്, അതായത് എല്ലാവരും പ്രിഫർ ചെയ്യണ ലഞ്ചിന് അങ്ങനെ പുലാവ്, ബിരിയാണി, ഫ്രൈഡ് റൈസ്, അങ്ങനെ റൈസിൻ്റെ ഐറ്റംസ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഏറ്റവും അധികം ഇഷ്ടമുള്ളൊരു സാധനമാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ അത് വെജിറ്റേറിയൻകാരെ പ്രിഫർ ചെയ്തിട്ട് ഒരു വെജിറ്റേറിയൻ ടൈപ്പിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് വെജിറ്റേറിയൻസിന് ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് പനീർ. അപ്പോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ടിട്ട് അങ്ങനെയൊക്കെ ഒരു ഫ്രൈഡ് റൈസ് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല, പറയുമ്പോൾ തന്നെ അറിയില്ലേ നല്ല ടേസ്റ്റാവും. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് നല്ല ടേസ്റ്റിൽ പറഞ്ഞ നേരം കൊണ്ട് ചടയെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രൈഡ് റൈസാണ് അന്ന് സ്പൈസി പനീർ ഫ്രൈഡ് റൈസ്. കുറച്ച് എരിവ് ചൊടിയൊക്കെ ആയിട്ട് അങ്ങനെയുള്ളൊരു ഡിഷാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി അധികം ഞാൻ പറഞ്ഞു നീട്ടുന്നില്ല, വേഗത്തിൽ ഞാൻ റെസിപ്പിയിലേക്ക് പോവുകയാണ്. ഉണ്ടാക്കണേനൊപ്പം തന്നെ ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസും അളവും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആ കടായിൽ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിനൊക്കെ വലിയ പ്രിപ്പറേഷൻസ് ഒന്നും വേണ്ട, കുറച്ച് സാധനങ്ങൾ വേഗം അരിഞ്ഞെടുക്കാനുള്ള ഇതേ വേണ്ടുള്ളൂ. പിന്നെ എണ്ണ ചൂടായി കഴിഞ്ഞാൽ വേഗം പരിപാടി കഴിയും. ചുരുക്കം കുറച്ച്, അപ്പം ഇന്ന് ഞാൻ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് പനീറാണ് എടുക്കുന്നത്. പക്ഷേ ഞാൻ ക്യാപ്സിക്കവും ഒരു ഹാഫ് ക്യാപ്സിക്കവും ഒരു ചെറിയൊരു ക്യാരറ്റിൻ്റെ പീസും കൂടി ഇടുന്നുണ്ട്, ഒന്ന് കളർഫുള്ളാക്കാൻ വേണ്ടി മാത്രം. അല്ലെങ്കിൽ വേണമെച്ചാൽ വെറും പനീർ മാത്രം ഞാൻ ഇട്ടിട്ടും ഉണ്ടാക്കും. അപ്പോൾ പനീർ ഞാൻ വേറെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ, ഇതിനോടൊപ്പം തന്നെ ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നമുക്കൊരു ലഞ്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഫ്രൈഡ് റൈസിന് ഏറ്റവും അധികം വേണ്ട ഒരു സാധനമാണ് ഗാർലിക്ക്, വെളുത്തുള്ളി. അപ്പോൾ അതാണ് ഞാൻ ആദ്യം ഇടുന്നത്. അത് കുറച്ച് അധികം വേണം, ഇഞ്ചി ഇടുന്നില്ല, വെളുത്തുള്ളി കുറച്ച് നല്ലോണം ഇടണം. ഇത് നന്നായി മൂത്ത് ബ്രൗൺ ഒന്നും ആവേണ്ട, നമ്മൾ സാധാരണ കറികൾ വെക്കണ പോലെ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് മൂത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അധികം പച്ചക്കറികൾ വെന്ത് കുഴയുക അങ്ങനത്തെ പരിപാടികളൊന്നും വേണ്ട. അതൊക്കെ ഞാൻ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിലും ഞാൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളകും ഒരു ഹാഫ് സവാളി കൊത്തി അരിഞ്ഞത് ഇടുന്നുണ്ട്. പച്ചമുളക് ഞാൻ ഒരെണ്ണ ഇടുന്നുള്ളൂ, എന്താച്ചാൽ ചില്ലി ഫ്ലേക്സ് ഇടുന്നുണ്ട്. നമ്മുടെ ഡിഷിൻ്റെ മെയിൻ ഇതെന്താച്ചാൽ സ്പൈസി പനീർ ഫ്രൈഡ് റൈസ്. അപ്പോൾ സ്പൈസി പറഞ്ഞാൽ കുറച്ച് എരിവ് മുന്നിട്ട് നിൽക്കന്നെ വേണം. അപ്പോൾ ഞാൻ പച്ചമുളകും ഇടുന്നുണ്ട്, പിന്നെ ഇടിച്ച മുളകും ഇടുന്നുണ്ട്, പ്ലസ് ചില്ലി സോസ്, ഗ്രീൻ ചില്ലി സോസ് അതൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആവുമ്പോൾ കുറച്ച് നന്നായി സ്പൈസി ആയിട്ടിരിക്കും. അപ്പോൾ അതാ ഉള്ളിയും പച്ചമുളകും വാടി വരുമ്പോഴേക്ക് വേഗം പച്ചക്കറി ഇടുന്നുണ്ട്, പച്ചക്കറിയും കൊത്തി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും ഇട്ടതിന് ശേഷം അധികം സോർട്ട് ചെയ്യണ്ട, നമ്മൾ മസാലക്കറി ഇതൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്ന് പച്ചക്കറികളൊക്കെ ഒന്ന് സ്റ്റിഫായിട്ട് തന്നെ ഇരിക്കണം. പച്ചക്കറി ഒന്ന് വാടി വന്നാൽ ഈ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ഇതവിടെ പനീർ വെച്ചിട്ടുണ്ടല്ലോ, അത് കഴുകി തുടച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. അത് അധികം പിന്നെ ഇളക്കാൻ വല്ലാതെ അങ്ങനെ സ്പീഡിൽ ഇളക്കാൻ പറ്റില്ല, എന്നുവെച്ചാൽ പനീർ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സോഫ്റ്റായിട്ടുള്ളൊരു ഇതല്ലേ, ഇൻഗ്രീഡിയൻ്റ് അല്ലേ, അതുകൊണ്ട് അത് ലാസ്റ്റ് ഇടാം. അപ്പോൾ അതാ ഇത് ഇട്ടു. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ലഞ്ചാണ് കേട്ടോ. സോസുകളൊക്കെ വീട്ടിൽ അവൈലബിൾ ആണെങ്കിൽ വേഗത്തിൽ ഉണ്ടാക്കാം. എന്താ ഇത്ര മതി, ഈ പനീറിൻ്റെ പീസസ് ഇടുന്നുണ്ട്. പനീറിൻ്റെ പീസസ് ഇട്ടാൽ മെല്ലെ വേണം ഇളക്കാൻ. ഒന്ന് ജസ്റ്റ് ഒന്ന് സോർട്ട് ആവുക കൊണ്ട് നന്നായി ബ്രൗൺ ഒന്നും ആവണ്ട കേട്ടോ. ഞാൻ അധികവും ഏറ്റവും വേഗത്തിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റണ, എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഡിഷസാണ് ഞാൻ അധികം പരിചയപ്പെടുത്തണം കേട്ടോ. ഇതിൽ ചെറു ചെറിയ ടിപ്സ് നമ്മൾ ചെറു ചെറുതായിട്ട് മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഡിഷ് നല്ല അടിപൊളിയായിട്ട് വരും ചെയ്യും. അതിൽ കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റ് ചേർക്കുന്നുണ്ട്, അതിൻ്റെ ഒരു എരിവുണ്ടാവും കേട്ടോ. നിർത്താതെ ഇളക്കി കൊടുക്കണ്ട, ഇടയ്ക്കൊന്ന് വന്നിട്ടൊന്ന് അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഇതാക്കിയാൽ മതി, അല്ലാതെ കുത്തി ഇളക്കിയാൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ ഞാൻ കുക്കറിൽ ആദ്യം തന്നെ അതിലേക്കുള്ള ചോറ് ബസ്മതി റൈസോ അല്ലെങ്കിൽ കൈമേ ഏതാ നിങ്ങൾ പ്രിഫർ ചെയ്യണച്ചാൽ എടുക്കാം കേട്ടോ.
ഇനി കുറച്ച് മണമുള്ളതാണെന്നുണ്ടെങ്കിൽ ബസ്മതി റൈസ് നീളത്തിലുള്ള അരി അതും എടുക്കാം. ഞാൻ ടൊമാറ്റോ റൈസിനൊക്കെ യൂസ് ചെയ്തില്ലേ, അതും എടുക്കാം കേട്ടോ. അപ്പോൾ അരി ഉണ്ടാക്കണ ചോറ് ഉണ്ടാക്കണ രീതി ഞാൻ അതിലും കാണിച്ചിട്ടുണ്ട്. റൈസ് ഞാൻ ഓൾറെഡി കുക്കറിൽ ഉപ്പും പിന്നെന്താ എണ്ണയും ചേർത്തിട്ട്, എണ്ണ ചേർക്കണത് എന്താ വെച്ചാൽ തമ്മിൽ തമ്മിൽ ഒട്ടിപ്പിടിക്കില്ലേ അപ്പോൾ നമ്മുടെ റൈസ്, അങ്ങനെ ഇതാക്കിയിട്ട് അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ആയി കേട്ടോ, ഇതാ ചെറുതായിട്ട് കണ്ടോ പനീർ ഒരു ബ്രൗൺ നിറം വന്നെന്ന്, ഇത്ര മതി. ഈ പച്ചക്കറിയൊന്നും വല്ലാതെ പാടണ്ട. ഇനി ഇതിലേക്ക് വേഗം വേഗം നമുക്ക് സോസുകളുണ്ട്. അപ്പോൾ ആദ്യം സോയാ സോസ്, സോയാ സോസ് ഒരു അര ടീസ്പൂണ്. പിന്നെ ടൊമാറ്റോൻ്റെ ടൊമാറ്റോ സോസ് അതൊരു ടീസ്പൂൺ ആയിരിക്കുന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ പിന്നെ നോക്കാം കേട്ടോ, ഗ്രീൻ ചില്ലി ജ്യൂസ് ഒരു ടീസ്പൂണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ചില്ലി ഫ്ലേക്സ് കുറച്ചിടുന്നുണ്ട്, ചതച്ച മുളക് അത് അധികമല്ല, അര ടീസ്പൂൺ ഇടുന്നുള്ളൂ. അര ടീസ്പൂണോളം ഇടുന്നുണ്ട്. ഇത് ഏകളക്കിയതിന് ശേഷം ഇതിലേക്ക് ചോറ് നമ്മൾ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടില്ലേ അതിടുന്നുണ്ടേ. തീ ഞാൻ ഓഫ് ചെയ്തു കേട്ടോ, പിന്നെ വേണച്ചാൽ ഓണാക്കാം, എന്നുവെച്ചാൽ വല്ലാതെ മൂത്ത് പോകുമല്ലോ നമ്മുടെ പച്ചക്കറി. ഇതിലേക്ക് കുറച്ച് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി, ഒരു അര ടീസ്പൂൺ വിനാഗിരി അതും കൂടി ചേർക്കണ്ടേ. അപ്പോൾ തീ ഞാൻ ഓഫ് ചെയ്തു, വേണച്ചാൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടൊന്ന് തീ കത്തിച്ചിട്ടൊന്ന് നമുക്ക് 2 സെക്കൻഡ് ഒന്ന് വേഗത്തിൽ വഴറ്റിയെടുക്കാം. അര ടീസ്പൂണ് വിനാഗിരി ചേർത്തു. ഇനി ഈ റൈസിൽ നമ്മൾ വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, എന്നാലും കുറച്ച് വേണ്ടിയിരുന്നു. ഇതൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം കുരുമുളക് പൊടി കൂടി, കുരുമുളക് പൊടി, പിന്നെ മല്ലിയില, മല്ലിയില ഇടാം, പിന്നെ സ്പ്രിംഗ് ഓനിയനും ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. സ്പ്രിംഗ് ഓനിയൻ എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തു. അപ്പോൾ മല്ലിയിലയാണ് ചേർക്കണം. കുരുമുളക് പൊടി ഇടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേഗം അങ്ങൾ ഇളക്കിയെടുക്കാം. ഒന്ന് ചൂട് കയറിയിട്ട് വരട്ടെ. തീ കമ്മിയാക്കിയിട്ടല്ല, തീ കൂട്ടിയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ വിനാഗിരി ലാസ്റ്റ് ഇട്ടില്ലേ നമ്മൾ, വിനാഗിരിയും പിന്നെ കുരുമുളക് പൊടി, മല്ലിയില എല്ലാം കൂടി ഒന്ന് ഉപ്പൊന്ന് നോക്കണം. രണ്ടാമതും റൈസിൽ നമ്മൾ ഓൾറെഡി ഇട്ടിരുന്നു കേട്ടോ, വേവിക്കുമ്പോൾ ആദ്യം ഇടണം. പിന്നെ പച്ചക്കറിയും ഇതൊക്കെ വാടി വരുമ്പോൾ അതിന് വേണ്ടത് മാത്രമാണ് പിന്നെ ഉപ്പിടണ്ടു. അപ്പോൾ ഒന്ന് നോക്കി നോക്കട്ടെ ഞാൻ ഉപ്പ്. ഉപ്പുണ്ട് കേട്ടോ, ഉപ്പുണ്ട്, നല്ല എരിവുണ്ട്, നല്ല പച്ചമുളക്, ഇടിച്ചമുളക്, സോസ്, കുരുമുളക് പൊടി, ഇത്രയും സാധനം നമ്മൾ ചേർത്തിട്ടുണ്ട്. അതാ നമ്മളുടെ, ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇത്ര മതി, കുത്തി ഇളക്കി കഴിഞ്ഞാൽ ചോറൊക്കെ ഉടയും. അതാ തീ ഓഫ് ചെയ്തു. നല്ല എളുപ്പത്തിൽ പറഞ്ഞ നേരം കൊണ്ട് നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡി. എല്ലാവരും ലഞ്ച് ഒക്കെ അടിപൊളിയായി സ്പീഡായിട്ട് ഉണ്ടാക്കാം. കുട്ടികൾക്ക് ടിഫിനിലേക്കും ഹസ്ബൻഡിന് ഓഫീസിലേക്കും ഒക്കെ കൊടുത്തയക്കാൻ പറ്റിയൊരു ഡിഷാണ്. പനീർ, ഇനി മഷ്റൂമും ചേർക്കാം. അപ്പോൾ മഷ്റൂമൊക്കെ ഉണ്ടെങ്കിൽ മഷ്റൂമും ഇടാം. മഷ്റൂമും നമുക്ക് വേവിച്ച് വെച്ചതിന് ശേഷം ഏത് പച്ചക്കറി വെച്ചാൽ അതൊക്കെ ചേർക്കാം. ക്യാരറ്റ്, ബീൻസ്, കാപ്സിക്കം, എന്തൊക്കെ വെച്ചാൽ ചേർക്കാം. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് നൽകും. അപ്പോൾ നമ്മളുടെ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നോൺ വെജിറ്റേറിയൻസിനാണെച്ചാൽ അതിൽ ചിക്കൻ പിച്ചിട്ട് ഇടാം. പക്ഷെ പനീറുണ്ടാവുമ്പോഴേ ഇത് നല്ല റിച്ചാണ്. അപ്പോൾ ഇനി ചിക്കനും കോഴിമുട്ടിയും ഒന്നും ഇടണമെന്ന് ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കി വെക്കൂ. നമ്മൾ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് കുറച്ച് വിനാഗിരി ഒരു 1/2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്.
പിന്നെ കുറച്ച് പുളിപ്പ് ഒരു ഉന്നം നിൽക്കും സോയ സോസ് ചേർക്കുന്നുണ്ട്. ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി, എരിവും കുറച്ച് മുന്നിട്ട് നിൽക്കണം. അത് പച്ചമുളക് ഇടിച്ചമുളക് എല്ലാം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് സ്പ്രിംഗ് ഒനിയൻ ഉള്ളൊരു സ്പ്രിംഗ് ഒനിയൻ തന്നെ യൂസ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ വേറൊരു ടേസ്റ്റി ഫുഡായിട്ട് ഇനി വരാം. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.